വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലിൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് വേവിക്കാനുള്ള വെള്ളം വെക്കണം അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളത്തിന് അങ്ങനെ കറക്റ്റ് അളവൊന്നും അരി എടുക്കുന്നതിൻ്റെ ഒരു നാലിരട്ടി വെള്ളം എടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരു കപ്പ് ബസ്മതി അരി നന്നായിട്ട് കഴുകി അരമണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷമാണ് ഇപ്പം വേവിച്ചെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അരി നല്ല നീളത്തിൽ പൊട്ടാതെ തന്നെ കിട്ടും അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വേവ് നമ്മൾ നോക്കിയിട്ട് ചെയ്യാം കാരണം നമ്മൾ ഫുള്ളായിട്ട് ഒരുപാട് ഇങ്ങനെ കുഴച്ച് വേവിച്ചെടുക്കരുത് ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം മാത്രം വെന്താൽ മതി ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് ഉണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് അത്രയ്ക്കെടുക്കുകയുള്ളൂ വേവാന് ഇനി നമ്മൾ നമ്മളിതിൻ്റെ വെള്ളം കളഞ്ഞ് നന്നായിട്ട് ഊറ്റിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ചോറ് ഉണ്ടാക്കാവുള്ളൂ ഇനി നമുക്ക് മുട്ട ചിക്കി ചിക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒര ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ മുട്ട എടുക്കാം ഞാനിവിടെ രണ്ട് മുട്ട നന്നായിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് കുറച്ച് വലിയ വലിയ പീസായിട്ടാണ് മുട്ട വേണ്ടത് അതുകൊണ്ട് ആദ്യമേ ഒരുപാട് അങ്ങിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഞാൻ ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ചിക്കി ചിക്കിയെടുക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഒരുപാട് ചെറിയ പീസ് ആക്കാതെ ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മുട്ട കടിക്കാൻ കിട്ടണം ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മുട്ട അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു സോസ് ഉണ്ടാക്കണം വേണ്ടി ഞാൻ അവിടെ രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസ് എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം സാദാ വെള്ളമാണ് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ചോറിന് ഒക്കെ കൊടുക്കുന്നത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ചോറ് ചെയ്ത് തുടങ്ങാം അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് വെളുത്തുള്ളി നല്ലൊരു ഫ്ലേവർ കൊടുക്കും ചോറിന് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ സ്പ്രിങ് ഒണിയൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അപ്പോൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ എരിവ് കുറച്ചൊന്ന് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് തന്നെ എടുക്കുക എന്നാലേ ചോറിന് നല്ല ചുമന്ന കളർ ഉണ്ടാവുള്ളൂ സാധാ മുളകാണെങ്കിൽ ചോറിന് അത്ര കളർ ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ അഥവാ മുളക് ഇല്ലെങ്കിൽ നിങ്ങൾ മുളക് ഓടി എടുത്താൽ മതി വറ്റൽമുളകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചോറ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സോസിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചോറിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് പിന്നെ സോയസോസിലൊക്കെ ഉപ്പ് ഉണ്ടാവും അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം ചേർക്കുക അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്നൊന്നര മിനിറ്റ് നമ്മൾ ഇതൊന്ന് ചൂടാവാൻ വേണ്ടി വെയ്റ്റ് ചെയ്യുക കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചോറൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചോറിൽ നമ്മൾ ഒരുപാട് ചേരുവകളൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല രുചിയല്ല നമുക്ക് ലഞ്ചിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതും അതുപോലെ തന്നെ വീട്ടിൽ കഴിക്കാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള ഒരു റൈസാണ് അപ്പോൾ കുട്ടീസിനൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എരിവിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതെ നമ്മൾ ഇതൊരു ബുൾസൈൻ്റെ കൂടിയാണ് സെർവ് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻ സ്കാനൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്യുക എന്നാലേ വീഡിയോസ് നമുക്ക് കിട്ടുകയുള്ളൂ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്